പന്നിക്കോട് എയുപി സ്കൂളിന് ഗുജറാത്ത് വ്യവസായി കാന്തി പിണ്ടൂരിയെയും കുടുംബവും നിർമ്മിച്ചു നൽകിയ അസംബ്ലി ഹാൾ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ ജേതാവും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ദേവേന്ദ്ര പട്ടേൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് ഗുജറാത്ത് വ്യവസായി സഹായഹസ്തവുമായി എത്തിയത്. ഗുജറാത്ത് സ്വദേശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കാന്തി പിണ്ടൂരിയ മലയോര മേഖലയിലെ പൊതുവിദ്യാലയത്തിന് അസംബ്ലി ഹാൾ നിർമ്മിച്ച് നൽകുകയായിരുന്നു. 4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പന്നിക്കോട് എയുപി സ്കൂളിന് ഹാൾ നിർമ്മിച്ചു നൽകിയത്. ഇതോടെ സ്കൂളിന് മാത്രമല്ല നാട്ടിലെയും വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി. ഹാളിന്റെ ഉദ്ഘാടനം പത്മശ്രീ ജേതാവും പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഗുജറാത്തിലെ സന്ദേശ് പത്രത്തിന്റെ പത്രാധിപരുമായ ദേവേന്ദ്ര പട്ടേൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ സി കേശവൻ നമ്പൂതിരി അധ്യക്ഷനായി. കാന്തി പിണ്ടൂരിയ, വാർഡ് മെമ്പർ ബാബു പൊൽക്കുന്ന്, പി ടി എ പ്രസിഡന്റ് സി ഹരീഷ്, സഞ്ജയ് സിംഗ്, ജയ്പാൽ, കിരിട്, യു എ മുനീർ, ഡോക്ടർ ആബിദ ഫാറൂഖി തുടങ്ങിയവർ സംസാരിച്ചു. ബഷീർ പാലാട്ട്, സി ഫസൽ ബാബു, ഉണ്ണി കൊട്ടാരത്തിൽ, ബാബു മൂലയിൽ, രമേശ് പണിക്കർ, മജീദ് പുളിക്കൽ, പ്രധാനാധ്യാപിക വി പി ഗീത, റസീന മജി തുടങ്ങിയവർ നേതൃത്വം നൽകി. 2019 പന്നിക്കോട് ലൗഷോൾ സ്കൂൾ രാഹുൽഗാന്ധി സന്ദർശിച്ച സമയത്ത് കാന്തി പിണ്ടൂരിയ വേദിയിലുണ്ടായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് രാഹുൽ വേദിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് കാന്തിയും കുടുംബത്തിനും പൊതുവിദ്യാലയങ്ങൾ കാണണമെന്നാഗ്രഹം ഉടലെടുത്തത്. ഉടൻ തന്നെ ലൗഷോൾ സെക്രട്ടറി യു എ മുനീറിനോട് തന്റെ ആവശ്യമറിയിച്ചു. മുനീർ ആവട്ടെ താൻ പഠിച്ച തൊട്ടടുത്ത പന്നിക്കോട് എ യു പി സ്കൂളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് അന്നത്തെ പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് തങ്ങളുടെ ആവശ്യം അറിയിക്കുകയായിരുന്നു. പണം നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം കേരളത്തിലെത്തിയ കാന്തി പിണ്ടൂരിയെയും സംഘവും കൂടുതൽ സഹായങ്ങൾ ഉറപ്പു നൽകിയാണ് തിരിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.